തൃശൂർ കേരളവർമ്മ കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ട കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് റീകൗണ്ടിംഗ് പുനരാരംഭിച്ചപ്പോഴാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെട്ടത്. ഇടതുപക്ഷ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയായിരുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് SFI അട്ടിമറിച്ചതായി KSU ആരോപിച്ചു. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, എന്താണ് സംഭവം? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആർക്കു വേണ്ടി എന്ത് തരത്തിൽ ഇടപെട്ടു എന്ന ചോദ്യം പ്രസക്തമല്ല. എന്നാൽ പോലും എന്തായിരുന്നു അതിന് പിന്നിലെ ചേതോവികാരം? ഉമേഷ്, ഈ ഇലക്ഷൻ നടപടികൾ ഇന്നലെ അതിൻ്റെ ഫലപ്രഖ്യാപനമൊക്കെ വന്നപ്പോൾ തന്നെ ഇവിടെ വലിയൊരു സംഘർഷാവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഇതിനിടയിൽ ഈ ആദ്യം KSU സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ജയിച്ചതായി ഒരു വിവരം പുറത്തറിയുന്നു. KSU പ്രവർത്തകർ ആഘോഷം ആയി മുന്നോട്ട് പോകുന്നു. എന്നാൽ അതിനിടയിൽ SFI നൽകിയിട്ടുള്ള ഒരു റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ റീകൗണ്ടിങ് വേണമെന്ന് അവർ തന്നെ വലിയ തരത്തിൽ ആവശ്യപ്പെട്ടു. അതിൻ്റെയൊക്കെ ഭാഗമായി ഈ പ്രിൻസിപ്പൾ ആദ്യം ഈ റീകൗണ്ടിങ് വേണ്ട എന്നുള്ള നിലപാടായിരുന്നു എടുത്തിരുന്നത്. എന്നാൽ ഈ ഇടതുപക്ഷ അനുകൂല സംഘടനയിലെ അധ്യാപകർ ചേർന്നുകൊണ്ട് ഈ റിട്ടേണിംഗ് ഓഫീസറും ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ റീകൗണ്ടിങ് വേണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അതേസമയം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് റീകൗണ്ടിങ് നടത്തണമെന്നുള്ള ആവശ്യം ഈ ഇവിടെ പ്രിൻസിപ്പാളിനെ വിളിച്ച് പറയുകയുണ്ടായി. ഇത്തരത്തിൽ രാഷ്ട്രീയ ഇടപെടലുകൾ വലിയ തരത്തിൽ ഈ ക്യാമ്പസ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ SFI ചെയർമാൻ സ്ഥാനാർത്ഥി വിജയിച്ചത്, അല്ലെങ്കിൽ അവരെ വിജയിപ്പിച്ചെടുത്തത് എന്നുള്ള ഒരു ആരോപണമാണ് KSU ഭാഗത്തുനിന്നും ഉയർന്നത്. ഇന്ന് KSU പ്രവർത്തകരും അതുപോലെ തന്നെ സംസ്ഥാന ജില്ലാ നേതാക്കൾ അടക്കം ക്യാമ്പസിലെത്തിയിരുന്നു. തുടർന്ന് വിദ്യാർത്ഥികളുടെ ആഘോഷ പരിപാടികളും അതുപോലെ തന്നെ ശ്രീകുട്ടൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ, അതായത് ചെയർമാനായി മത്സരിച്ച് ആദ്യം വിജയിച്ച ശ്രീകുട്ടൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ വലിയ തരത്തിൽ തോളിലേന്തി ഈ ക്യാമ്പസിനകത്ത് വലിയ പ്രകടനമൊക്കെ നടന്നു. അതേസമയം SFI ചെയർമാൻ സ്ഥാനാർത്ഥിയായി വിജയിച്ച ഈ അനിരുദ്ധൻ ഇന്ന് വേഗത്തിൽ തന്നെ ചുമതല ഏൽക്കുന്നതിന് വേണ്ടി റിട്ടേണിംഗ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇതിനൊക്കെ തന്നെ ഈ ഇടത് അധ്യാപക സംഘടനയിലുള്ള അധ്യാപകർ ചേർന്നുകൊണ്ട് ഈ SFI ഇവിടെ വിജയം കൈവരിക്കുവാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ഈ റിട്ടേണിംഗ് ഓഫീസർ ഉൾപ്പെടെ ഈ റീകൗണ്ടിങ് നടന്ന സമയത്ത് വോട്ടുകൾ ഇൻവാലിഡ് ആക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. വാലിഡ് ആയിട്ടുള്ള വോട്ടുകളെല്ലാം ഇൻവാലിഡ് ആക്കിയാണ് KSU തോൽപ്പിച്ചത് എന്നുള്ള ആരോപണമുണ്ടായിരുന്നു. ഇതൊക്കെ സംബന്ധിച്ച് ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കാനാണ് KSU തീരുമാനം. അതോടൊപ്പം മറ്റ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ഉൾപ്പെടെ മാർച്ച് നടത്താനും KSU പ്രവർത്തകർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ക്യാമ്പസിലെ പ്രിൻസിപ്പൽ നൽകുന്ന വിശദീകരണം, ക്യാമ്പസിലെ ഇലക്ഷൻ പ്രക്രിയകൾ നടന്ന സമയത്ത് ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ ഇടപെടൽ ഉണ്ടായി എന്നുള്ള കാര്യം തന്നെയാണ്. അതിലൂടെ തന്നെയാണ് റീകൗണ്ടിങ് നടന്നതും മറ്റ് SFI സ്ഥാനാർത്ഥിയെ, അനിരുദ്ധനെ ചെയർമാനായി പ്രഖ്യാപിച്ചതും. ഇതിൽ തന്നെ ഇന്നലെ വൈകുന്നേരം 11 മണിവരെ, രാത്രി 11 മണിവരെയാണ് ഈ റീകൗണ്ടിങ് നീണ്ടുനിന്നത്. അതിനൊടുവിലാണ് ഈ SFI പ്രവർത്തകർ വലിയ ആഹ്ലാദവുമായി രംഗത്ത് വന്നത്. കാരണം അത്രയും സമയം ഈ 4 റൗണ്ടാണ് റീകൗണ്ടിങ്ങും അതുപോലെ ഇലക്ഷൻ നടന്ന ഈ ബലത്തിൻ്റെ ഈ വോട്ടെണ്ണലുമൊക്കെ ആയി 4 റൗണ്ട് നടന്നത്. ആദ്യം KSU SFI ഒരുപോലെ വോട്ട് വന്നു, രണ്ടാമത് KSU ജയിച്ചതായിട്ടുള്ള പ്രഖ്യാപനം വരുന്നു. എന്നാൽ റീകൗണ്ടിങ് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും നടത്തിയിട്ടുള്ള, രാത്രി ഏറെ വൈകി നടത്തിയിട്ടുള്ള ഈ ഒരു റീകൗണ്ടിങ്ങിലാണ് SFI ഈ സ്ഥാനാർത്ഥി വിജയിച്ചതായി പ്രഖ്യാപനം വരുന്നത്. അതിനുശേഷം ക്യാമ്പസിന് മുന്നിലൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു. അതുപോലെ തന്നെ DOIF CPM പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു. രാത്രിയിലൊക്കെ വലിയ സംഘർഷാവസ്ഥയായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ ഉണ്ടാകുന്നത്, അതിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധമുണ്ടാകുന്നത്, KSU പ്രതിഷേധവും KSU കേസ് കൊടുക്കുമെന്നുള്ള കാര്യവും അറിയിക്കുന്നത്. ഉമേഷ്.